ഇദ്ദേഹത്തിന്റെ പുനരധിവാസം പദ്ധതികൾ ഇത്ര ദിവസവും വൈകിയതെന്തു? പണമില്ലാത്തതുകൊണ്ടാണോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തുകൊണ്ട് നിലവിലുള്ള പണം ചെലവഴിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ആ വാദം ഉന്നയിക്കുന്നുണ്ട്? മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ഒരു മന്ത്രിസഭ ഉപസമിതിയോടെയുണ്ട്? രാജനോട് ചോദിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് രാജമന്ത്രിയോട് ചോദിക്കാൻ നിങ്ങളെ മുട്ടടിക്കുന്നല്ലോ. നിങ്ങൾക്ക് മറ്റേ ഡിപ്പോസിലേക്ക് പോകുമ്പോഴേ നിങ്ങളെ മുട്ടടിക്കുള്ളൂ. രാജനോടെങ്കിലും ചോദിക്കണം, എന്തുകൊണ്ട് കേരളത്തിലുള്ള കയ്യിലുള്ള പണം ഇതുവരെ ചെലവഴിക്കേണ്ട തടസ്സം എന്താണ്? കേന്ദ്രം ചെലവഴിക്കട്ടെന്ന് പറഞ്ഞോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയല്ലോ, എന്തുകൊണ്ട് ചെലവഴിച്ചു? അതുകൊണ്ട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് എൽ ഡി എഫും യു ഡി എഫും എടുക്കുന്നത്. ശരിയായ വസ്തുതകൾ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഹർത്താൽ നടത്തുമ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അറിയോ? ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഹർത്താൽ നടക്കുമ്പോ കൊടുത്തിട്ട് രണ്ടു ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വയനാട്ടിൽ ഹർത്താൽ നടക്കുമ്പോ ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്തതാണ്, നവംബർ 3rd കൊടുത്തത്. അന്തിമമായിട്ടുള്ള റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട് നവംബർ 3rd കൊടുത്തത് എന്നാണ് ഹർത്താൽ നടന്നത്. അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും എടുക്കുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. അത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം പ്രയാസം. ഞാൻ പറയാം, മുരളീധരൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ആദ്യം പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞത് മുഹമ്മദ് റിയാസ്, അതാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭേദമാക്കിയത് വയനാട് ദുരന്തം എന്ന് പറയരുത് എന്ന് പറഞ്ഞത് പി എം മുഹമ്മദ് റിയാസാണ്. ഞാൻ വേണമെങ്കിൽ വീഡിയോ തരാം. നിങ്ങൾ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും എല്ലാം കൊടുത്ത് 24 റിപ്പോർട്ടറും എല്ലാം കൊടുത്ത് അതിന്റെ വീഡിയോ ഞാൻ തരാം. അത് പറഞ്ഞത് പി എം മുഹമ്മദ് റിയാസാണ്. അന്ന് നിങ്ങൾക്ക് ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചത്. അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിന്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കും. നിങ്ങൾ ഒരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചിട്ടില്ല. പി എ മുഹമ്മദ് റിയാസ് അതൊരു ഒരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട്. ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായിരുന്നു. മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് ഭേദവ്യാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആ എസ് എഫ് ഐ ഇസോ ഒന്ന് വിടും. നിങ്ങൾ ആ എസ് എഫ് ഐക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറും. ശമ്പളം തരുന്നത് എ കെ ഐ സെന്ററിന്നോ ഇന്ദിരാഭവനോ അല്ലല്ലോ, ആണോ? അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും. എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല, വാർത്തയാക്കുന്നില്ല, നിങ്ങൾക്കത് പ്രതിഷേധമില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല? അപ്പോ ഈ മുരളീധരം പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടു. മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ സാർ, തിരൂർ സ്വദേശി കൊണ്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ കൊടുപ്പിക്കുന്നത്? കോടതിയിൽ എത്ര കേസുകളുണ്ട്? കോടതിയിൽ എത്ര കേസുകളുണ്ട്? ഈ കേസ് തന്നെയല്ലേ അന്വേഷിച്ചത്? ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? ഇതിൽ കൂടുതൽ എന്താണ് പുതിയത്? ഈ കേസുകളെല്ലാം നേരത്തെയും ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് 2021 ഈ മൊഴികളെല്ലാം നിങ്ങളിപ്പോ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടല്ലോ. ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത്? അതൊക്കെ 2021 മൊഴിയല്ല, 2024 മൊഴിയല്ല, ആണോ അല്ലയോ? 2021 മൊഴി വീണ്ടും എടുത്ത് ഛർദ്ദിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അല്ലാതെ ഇപ്പോഴത്തെ മൊഴി വന്നില്ലല്ലോ, ഇന്നല്ലേ വരാൻ പോകുന്നത്. 2021 മൊഴി 1st വാർത്ത കൊടുക്കുന്ന ആ പത്രത്തിനൊക്കെ എന്താണ് ചെയ്യുന്നത്? ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന വിഷ്വൽ മീഡിയയോട് എന്ത് പറയണം? ഒരു പൂമാലയിട്ട് തരണം? അപ്പൊ നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനെ വില അതിനെ അംഗീകരിച്ചും തരില്ല, അതിനൊരു ഒരു വിലയും ഞങ്ങൾ ഒട്ടും ഭയപ്പെടുന്നില്ല. എന്ത് വലിയ എത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പാപ്പ പറഞ്ഞു പോകുന്നു.
കൂടുതൽ കാര്യങ്ങൾ മൊഴികളിൽ ഉണ്ടാകുമെന്നാണ് സതീഷ് പറയുന്നത്. നിങ്ങളെ സ്വപ്ന സുരേഷ് അതുപോലത്തെ കുറേ മൊഴി എഴുതലിച്ചാണെങ്കിൽ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടോ? അതിലൊരു കേസ് ഇത് അങ്ങനെയുള്ള കുറേ മൊഴികൾ ഇന്ത്യയിൽ വന്നു. എന്തെല്ലാം മൊഴികളുണ്ട്? ആ മൊഴികളിലൊക്കെ ഫെനി ബാലേഷ് ഓർമ്മയുണ്ട്? പണ്ട് എത്ര കർജാമ്പള എടുത്ത് നിറയെ മൊഴിയൊക്കെ എടുത്തു. ഒരാള് നെല്ല് പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് തൃശ്ശൂര് പൊന്തിയതും കേട്ടെ, ബി ജെ പിക്ക് എതിരെയുള്ള ആരോപണം പിന്നെ എനിക്കെതിരെ അല്ലാതെ വേറെ ആർക്കെതിരെ പറഞ്ഞു? ബി ജെ പി താറടിക്കാൻ ബി ജെ പി അധ്യക്ഷൻ, അതിപ്പോ ഏത് അധ്യക്ഷൻ വന്നാലും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ, ഈ സ്റ്റേറ്റിലാണെങ്കിൽ ഇതിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അതിൽ എന്തിരിക്കും വന്നപ്പോ അയാൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്, അയാൾ പാർട്ടിയുടെ മെമ്പറാണ്, അയാള് ഏരിയ കമ്മിറ്റി അംഗമാണ്. അതിനിടയിൽ ഏതോ ഒരു പ്രധാന ചാനൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഭാര്യ ഞാൻ ഇവിടെ എത്ര നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എം കോൺഗ്രസിലെ നിങ്ങളെ പത്രപ്രവർത്തകരുടെ എത്ര ഭാര്യമാരുടെ പരാതി ഉണ്ട്? അപ്പൊ അവരെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത്? പത്രലേഖകന്മാരുടെ എത്രയോ ഭാര്യമാർക്ക് പരാതിയുണ്ട്. ജനപ്രതിനിധി ആയാലും നിങ്ങളുടെ ഫോർത്ത് എസ്റ്റേറ്റാണ്, നിങ്ങളും അക്കൗണ്ടബിൾ ആണ്. മോശമായി കണ്ട ഒരാളെയാണ് ബി ജെ പി ഭാര്യയുടെ പരാതിയിലാണെങ്കിലേ പത്താളെ ഞാൻ പറഞ്ഞത്, അഞ്ച് പ്രമുഖ നേതാക്കളെ ഞാൻ പറഞ്ഞത്. വേറെന്താ കരിപ്പ് തീർന്നില്ല?